കോഴിക്കോട് കണ്ടെത്തിയ വെടിയുണ്ടകൾ ലൈസൻസ് തോക്കുള്ളവർ അനധികൃതമായി സൂക്ഷിച്ചതാണെന്ന് നിഗമനം കണ്ടെത്തിയ ഇന്ത്യൻ നിർമ്മിതമായ വെടിയുണ്ടകൾ എണ്ണം മാത്രമേ ഒരാൾക്ക് വാങ്ങാനാവൂ എന്നിരിക്കെ ഇത്രയേറെ വെടിയുണ്ടകൾ എങ്ങനെ വന്നു എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ഉപയോഗിക്കുന്നതും സമാനമായ വെടിയുണ്ടകളാണ് രണ്ട് ദിവസം മുൻപാണ് കോഴിക്കോട് നഗരത്തിൽ ഇരുനൂറ്റി അറുപത്തി ആറ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോയിന്റ് ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് യു കെയിലെയും പൂണയിലെയും ഫാക്ടറിയിൽ നിർമ്മിച്ച വെടിയുണ്ടകളാണ് പിടിച്ചെടുത്തത് ലൈസൻസിന്റെ പകർപ്പ് ഉൾപ്പെടെ നൽകിയാൽ മാത്രമേ ഇവ നൽകാറുള്ളൂ ഇവയ്ക്ക് കൃത്യമായ രജിസ്റ്ററും സൂക്ഷിക്കാറുണ്ട് അതിനാൽ ആരാണ് വാങ്ങിയതെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഇതിനായി ആദ്യം തിരകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നാൽ ഒരാൾക്ക് പരമാവധി അൻപത് വെടിയുണ്ടകൾ മാത്രമേ ലഭിക്കൂ എന്നിരിക്കെ ഇത്രയേറെ തിരകൾ എങ്ങനെ ലഭിച്ചുവെന്ന സംശയത്തിലാണ് പോലീസ് നേപ്പാൾ വഴി എത്തിച്ചതാവാമെന്നാണ് പ്രാഥമിക നിഗമനം നായാട്ടുകാരും പോയിന്റ് ഇരുപത്തിരണ്ട് റൈഫിളുകൾ ഉപയോഗിക്കാറുണ്ട് അതിനാൽ ഈ വഴിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉടമയെ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷയെങ്കിലും തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ തള്ളിക്കളയാൻ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ജനം കോഴിക്കോട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പി കെ സരീഷ് ചേരുകയാണ് സരീഷ് കോഴിക്കോട് കണ്ടെത്തിയ വെടിയുണ്ടകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ രോഹിണി രണ്ട് ദിവസം മുൻപാണ് ആളൊഴിഞ്ഞ പറമ്പിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് അതിൽ സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് നിലവിൽ ഈ കോടതിയിൽ ഹാജരാക്കിയ വെടിയുണ്ടകൾ അതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കാരണം കാലപ്പഴക്കം നിശ്ചയിച്ചാൽ മാത്രമേ ഇത് ആരാണ് വാങ്ങിയത് എന്ന് കണ്ടെത്താനാവൂ നിലവിൽ പൂണയിൽ നിന്നും യു കെയിൽ നിന്നുമാണ് ഈ വെടിയുണ്ടകൾ ശേഖരിച്ചത് അല്ലെങ്കിൽ വാങ്ങിയത് എന്നത് കൃത്യമായ വിവരങ്ങൾ പോലീസിനുണ്ട് കാരണം അതിൻ്റെ കാലപ്പഴക്കവും രൂപഘടനയും പരിശോധിച്ചതിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് പക്ഷേ എപ്പോൾ വാങ്ങിയതാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ കാലപ്പഴക്കം നിശ്ചയിച്ചേ മതിയാവും നേരത്തെ അന്വേഷണ സംഘം കണക്കുകൂടുന്നത് മാസം മുൻപ് ഉപേക്ഷിച്ച വെടിയുണ്ടകളായിരിക്കാം ഇത് എന്നാണ് പക്ഷേ അങ്ങനെയെങ്കിൽ ഇരുപത് വർഷം മുൻപ് വാങ്ങിയ അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് വരെ വാങ്ങിയ വെടിയുണ്ടകളാവാം എന്നൊരു നിഗമനത്തിലും പോലീസുണ്ട് പക്ഷേ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എത്തണമെങ്കിൽ ഇതിൻ്റെ കാലപ്പഴക്കം നിശ്ചയിച്ചേ മതിയാവൂ അതിനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണിപ്പോൾ അന്വേഷണ സംഘം അതിനുശേഷമായിരിക്കും പൂണയിലേക്ക് ബന്ധപ്പെടുകയും ആരാണല്ലോ അല്ലെങ്കിൽ കോഴിക്കോടുമായോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ എത്ര പേർ ഇത് വാങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പോലീസിനെ സംശയത്തിലാക്കുന്ന ഒരു ഒരു കാര്യം ഒരാൾക്ക് അൻപത് വെടിയുണ്ടകൾ മാത്രമേ നിയമപരമായി വാങ്ങിക്കാനാവുകയുള്ളൂ ആ വെടിയുണ്ടകൾ അവസാനിച്ചാൽ അതിന് കൃത്യമായ കണക്കുകൾ നൽകുകയും വീണ്ടും ലൈസൻസ് ഉൾപ്പെടെ ലൈസൻസിന്റെ പകർപ്പ് ഉൾപ്പെടെ നൽകി അപേക്ഷിച്ചാൽ മാത്രമേ അടുത്ത വെടിയുണ്ടകൾ അടുത്ത സെറ്റ് വെടിയുണ്ടകൾ നൽകൂ പക്ഷേ എങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി ആറ് തിരകൾ ഒരേ സമയം ഇദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ ആരാണോ ഉപേക്ഷിച്ചത് അവരുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നൊരു സംശയം ഇപ്പോൾ പോലീസിനുണ്ട് അതിൽ ഒരു ഒരു പ്രാഥമിക നിഗമനായി പറയുന്നത് നേപ്പാൾ വഴി പുറം രാജ്യങ്ങളിൽ നിന്നും കടത്തിയതാവാം അല്ലെങ്കിൽ അങ്ങനെ എത്തിച്ചതാവാം എന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ട് ഒപ്പം തന്നെ നായാട്ട് സംഘങ്ങളും സമാനമായ തിരെയാണ് തോക്കാണ് ഉപയോഗിക്കുന്നത് പോയിന്റ് രണ്ട് രണ്ട് ഇരുപത്തിരണ്ട് തോക്കുകളാണ് നായാട്ട് സംഘങ്ങൾ ഉപയോഗിക്കുന്നത് വയനാട് അതിർത്തിയോട് ചേർന്ന പ്രദേശമായത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ നായാട്ട് സംഘങ്ങൾ പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ ഉപേക്ഷിച്ചതാണോ എന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന് ഉണ്ട് പക്ഷേ അപ്പോഴും അതോടൊപ്പം കിട്ടിയ എയിം നോക്കുന്ന ഫ്ലൈവുഡ് ബോർഡുകൾ അതായത് ലക്ഷ്യം നോക്കുന്ന ഫ്ലൈവുഡ് ബോർഡുകൾ എന്തിന് വാങ്ങി എന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഇതെല്ലാം അതായത് സ്വാഭാവികമായ അന്വേഷണം നടക്കുമ്പോഴും ഏതെങ്കിലും രീതിയിൽ ഒരു തീവ്രവാദ സംഘടനകളുടെ ഇടപെടൽ തള്ളിക്കളയാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുവഴി നേപ്പാൾ വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം വഴി വെടിയുണ്ടകൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും എത്തിച്ചതാണോ എന്ന രീതിയിലുള്ള അന്വേഷണം കൂടി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശരി സരീഷ് കോഴിക്കോട് വെടിയുണ്ടകളുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് പി കെ സരീഷാണ് വിവരങ്ങൾ നൽകിയത്